ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സദ്യയിൽ തന്നെ മറ്റൊരു വിഭവമായിട്ട് ബീട്രൂട്ട് പച്ചടി. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം, അതിൻ്റെ ചേരുവകൾ എന്തെല്ലാം നോക്കാം. ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. നല്ല കളറുള്ള ബീട്രൂട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേവാന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ പീസാക്കി എടുക്കുന്നത് കേട്ടോ. പിന്നെ അത്യാവശ്യം ഒരു അഞ്ചെട്ട് ആൾക്കാർക്കുള്ള സദ്യക്ക് ഈ ഒരു അളവിൽ തന്നെ ധാരാളം ഉണ്ടാവും. നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അധികം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, ബീട്രൂട്ടിൽ തന്നെ വെള്ളം ഉള്ളതുകൊണ്ട് ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. പിന്നെ ഈ ബീട്രൂട്ടിക്ക് ഉള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം, ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം, നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ബീട്രൂട്ട് വേവുന്ന ആ ഒരു ടൈമിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് നമുക്കൊരു അഞ്ച് ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ നാളികേരമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല ഫൈനായിട്ട് അരിഞ്ഞു കിട്ടില്ല. പിന്നെ എരിവുള്ളൊരു പച്ചമുളക്, ഒരു ടീസ്പൂണ് കടുക്, ഇതും കൂടി ചേർത്ത് ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് അര കപ്പ് തൈരെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ടയടച്ചെടുക്കണം. ഒരു വിസ്കോ ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് അടിച്ചെടുത്താലും മതിയാവും. മിക്സിയുടെ ജാറിൽ അടിക്കുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് മോരായി പോകും, അതായത് കുറച്ച് വെള്ളം വിട്ട പോലെയാവും. നമുക്ക് ആ ഒരു കട്ടിയായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി തന്നെ കിട്ടണം. അപ്പോൾ ഇതൊക്കെ തയ്യാറായപ്പോഴേക്ക് നമ്മുടെ ബീട്രൂട്ട് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറിയൊരു തരിതരിയോട് കൂടിയിട്ട് അരച്ചെടുക്കുക. അത് ഇതുപോലെയായിട്ട് അരച്ചെടുക്കണം. നമുക്ക് മറ്റൊരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു പാനിലോ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് അരപ്പാണ്. നമ്മൾ നാളികേരം അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അധികം വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ വേണം ഇത് തയ്യാറാക്കാനായിട്ട്. ഇത് മിക്സ് ചെയ്തിട്ട് ഒന്നൊന്നും ഈ നാളികേരത്തിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. കുറഞ്ഞ തീയിൽ തന്നെ കിടന്ന് ഒരു 5-6 മിനിറ്റ് നമുക്ക് ഈ നാളികേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ നാളികേരത്തിൽ ചെറിയ തളയൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തൈരൊഴിച്ചു കൊടുക്കാം. തൈരൊഴിച്ചാൽ പിന്നെ നമ്മൾ അധികം ഫ്ലെയിം കൂട്ടി വെക്കരുത്. കുറഞ്ഞ തീയിൽ തന്നെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഈ തൈരൊഴിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂട് തട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ പച്ചടി വാങ്ങി വയ്ക്കാം. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സദ്യ വിഭവമാണിത്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ക്യാരറ്റ് വെച്ചിട്ടും ക്യാരറ്റ് പച്ചടി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ബീട്രൂട്ടിന് പകരം ക്യാരറ്റാണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഒരു 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളകും കൂടിയും പൊട്ടിച്ചിട്ട് കൊടുക്കാം. പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സദ്യയിൽ ഒരു വിഭവം നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു തൊട്ടുകറിയാണത്. ഇത് ഇതേപോലെ തന്നെ വെള്ളം അധികം ചേർക്കാതെ തന്നെ വേണം
തയ്യാറാക്കിയെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇലയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ, വിളമ്പി കഴിഞ്ഞാൽ അത് ഒലിച്ചു പോവും. അപ്പോൾ അത് വെള്ളം വളരെ കുറച്ച് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ള ടേസ്റ്റുള്ള പുളിയും ഉപ്പൊക്കെ പാകത്തിനുള്ള നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഓണത്തിന് നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി കൂടുതൽ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുമാത്രമല്ല, നമ്മുടെ ചാനലിൽ ഒരുപാട് സദ്യ വിഭവങ്ങളും അല്ലാതെ നോണായിട്ടുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് അത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതെല്ലാവരും കണ്ട്, കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.